നമസ്കാരം. ഹരിഹര വർമ്മ കൊലക്കേസിൽ നാല് പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. അഞ്ചാം പ്രതി ജോസഫിനെ കോടതി വെറുതെ വിട്ടു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് 6 വർഷം മുൻപ് ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കേസിൽ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 6ാം പ്രതിയെ തെളിവുകളുടെ അഭാവത്തിൽ നേരത്തെ തന്നെ കോടതി വെറുതെ വിട്ടിരുന്നു. കേസിൽ തലശ്ശേരി സ്വദേശി എം ജിതേഷ്, കുറ്റ്യാടി സ്വദേശി അജീഷ്, തലശ്ശേരി കോത്തേരി സ്വദേശി രഖിൽ, ചാലക്കുടി സ്വദേശി രാകേഷ് എന്നിവരുടെ ശിക്ഷയാണ് ഹൈക്കോടതി ശരിവച്ചത്. 2012ലാണ് രത്നവ്യാപാരിയായ ഹരിഹര വർമ്മ കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലുള്ള അഡ്വക്കേറ്റ് ഹരദാസിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത്. ഹരിഹര വർമ്മയുടെ കയ്യിലുള്ള രത്നങ്ങൾ വാങ്ങാനെത്തിയവർ വിലയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ക്ലോറോഫോം മണപ്പിച്ച ശേഷം കടന്നുകളയുകയും ക്ലോറോഫോം അധികമായതിനാൽ ഹരിഹര വർമ്മ മരിക്കുകയുമായിരുന്നു. 65 മുത്ത്, 16 പവിഴം, 73 മരതകം, 22 വൈഡൂര്യം, 4 മാണിക്യം, 5 ഇന്ദ്രനീലം, 29 പുഷ്യരാഗം, ഇതിനു പുറമെ ക്യാറ്റ്സ്റ്റോൺ, എംറാൾഡ് തുടങ്ങിയ രത്നങ്ങളാണ് വർമ്മയുടെ പക്കൽ ഉണ്ടായിരുന്നത്. ആദ്യം രത്നങ്ങൾ വ്യാജമാണ് എന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് നൽകിയത്. എങ്കിലും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കോടികൾ വിലമതിക്കുന്ന രത്നങ്ങളാണിത് എന്ന് വിവരം പുറത്തുവന്നു. 2012 ഡിസംബർ 24 തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലെ ഓംകാരം എന്ന വീട്ടിലായിരുന്നു കൊലപാതകം നടന്നത്. ആരാണ് ഹരിഹര വർമ്മയെന്ന ചോദ്യത്തിന് പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥയായ ഭാര്യയ്ക്ക് പോലും വ്യക്തമായ മറുപടിയോ ഉത്തരമോ ഉണ്ടായിരുന്നില്ല. കൊട്ടാരക്കര രാജകുടുംബത്തിലെ അംഗമാണ്, ഡോക്ടറേറ്റ് ഉണ്ട്. ഏറെ വൈകിയാണ് സഹോദരി വിവാഹിതയായത് എന്നും പത്രപരസ്യം വഴി വന്ന ആലോചനയാണ് എന്നുമാണ് ഭാര്യ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞത്. ബന്ധുക്കൾ മരിച്ചുപോയി എന്നും ഇപ്പോൾ ഒരു ജീവിതം ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞാണ് ഹരിഹര വർമ്മ വീട്ടിലെത്തിയത്. അങ്ങനെ ചെറിയ ചടങ്ങൊരുക്കി വിവാഹം നടത്തി. പിന്നീട് പല വിവരങ്ങളും പുറത്തുവന്നു. ഹരിഹര വർമ്മ കൊല ചെയ്യപ്പെട്ട വാർത്ത പുറത്തുവന്നപ്പോൾ ഇയാൾ മാവേലിക്കര രാജകുടുംബാംഗമായിരുന്നു എന്നാണ് പ്രചരിക്കപ്പെട്ടത്. മാവേലിക്കര രാജകുടുംബം ഇയാൾ തങ്ങളുടെ ബന്ധുവല്ല എന്ന് പറഞ്ഞപ്പോൾ പൂഞ്ഞർ രാജകുടുംബാംഗം എന്നായിരുന്നു പ്രചാരണം. അതും ശരിയല്ല എന്ന് പിന്നീട് കണ്ടെത്തിയതോടുകൂടി എല്ലാവരും കുഴങ്ങി. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പാണെങ്കിലോ എന്ന സംശയം പോലും ഉയർന്നു. ഇതോടുകൂടി മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചയായി. വർമ്മയുടെ ജന്മദേശം ഏത്, അയാളുടെ മാതാപിതാക്കൾ ആര്, ഉറ്റവർ ആരൊക്കെ എന്നതായിരുന്നു പിന്നീട് ചർച്ച. പക്ഷേ ഹരിഹര വർമ്മയെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല എന്നതായിരുന്നു സത്യം. ഹരിഹര വർമ്മയുടെ 2 ഭാര്യമാർക്ക് പോലും ഇത് ഇയാളെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. ഇയാളുമായി ബന്ധപ്പെട്ട എല്ലാ തിരിച്ചറിയൽ രേഖകളും വ്യാജമാണ് എന്നും പോലീസ് കണ്ടെത്തി. കോയമ്പത്തൂർ റേസ് കോഴ്സ് ക്ലബിനടുത്ത് വ്യാജ വിലാസത്തിൽ വർമ്മ പാസ്പോർട്ട് എടുത്തിരുന്നു. ഹരിഹര വർമ്മയുടെ വ്യക്തമായ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ട് പോലും ചെറിയൊരു സൂചന പോലും നൽകി ആരും എത്തിയില്ല. ആരാണ് ഹരിഹര വർമ്മ എന്നത് ഇപ്പോഴും പോലീസിനെ കുഴക്കുന്നുണ്ട്. ഹരിഹര വർമ്മയെ കുറിച്ച് ആർക്കുമൊന്നും അറിയില്ല എന്നതാണ് സത്യം. ഹരിഹര വർമ്മയുടെ 2 ഭാര്യമാരെ കുറിച്ചുമുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.